കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ വീട്ടിൽ സിബിഐ റെയ്ഡ്. ബംഗളൂരുവിലെ കനകപുരയിലെ വസതിയിലാണ് പരിശോധന. കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ബംഗളൂരുവിൽ നിന്ന്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഈ ഡി കെ ശിവകുമാറിനെ കേന്ദ്ര ഏജൻസികൾ നോട്ടപ്പുള്ളിയാക്കിയിട്ട് കുറച്ചായി. ഈ സിബിഐ റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെടുത്തിട്ടുണ്ടോ? ഈ ഭാരത് ജോഡോ യാത്ര കർണാടകയിലേക്ക് എത്താനിരിക്കുന്ന ഒരു അവസരത്തിൽ കൂടിയാണല്ലോ ഈ സിബിഐ റെയ്ഡ്. ഗുഡ് മോർണിംഗ് അഞ്ജിത. ഡി കെ ശിവകുമാറിനെതിരെ നേരത്തെ തന്നെ സിബിഐ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കേസെടുത്തിരുന്നു. ഇതുകൂടാതെ ഇഡിയുടെ കേസും ഈ സമാന സംഭവത്തിലുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കനകപുര അതുപോലെ തന്നെ ദൊഡ്ഡവല്ലാപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശിവകുമാറിൻ്റെ വസതികളിൽ റെയ്ഡ് നടത്തിയത്. ഏതായാലും അവിടെ നിന്ന് വസ്തു സംബന്ധമായ രേഖകളെല്ലാം തന്നെ സിബിഐ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നേരത്തെ ശിവകുമാർ സമർപ്പിച്ച രേഖകളും ഈ രേഖകളും തമ്മിൽ ഒത്തുനോക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും സിബിഐ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന ഈ സമയത്ത് ഡി കെ ശിവകുമാറിനെതിരെ കടുത്ത നടപടി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നേരത്തെ ഇഡിക്ക് മുമ്പിൽ ഹാജരാകുന്നതിന് നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സിബിഐയുടെ റെയ്ഡ് നടക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. ഭാരത് ജോഡോ യാത്രയുടെ പ്രഭ അതിന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നുള്ള ഒരു പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കൾ ഏതായാലും രംഗത്തെത്തിയിട്ടുണ്ട്.